ഇന്ത്യൻ ഏസ്തറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രസ അഥവാ മലയാളത്തിലെ രസം എന്നും പറയും എസ്തറ്റിക് ഇമോഷൻ ആണ് രസം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് രസം എന്ന വാക്കിനർത്ഥം സാപ്പ് ജ്യൂസ് എന്നൊക്കെയാണ് ഇന്ത്യൻ ഏസ്തറ്റിക്സിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഭരതന്റെ നാട്യശാസ്ത്രം ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് നാട്യശാസ്ത്രത്തിനകത്ത് കാണാനായിട്ട് പറ്റുന്നത് നാട്ടുശാസ്ത്രമനുസരിച്ച് നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ആസ്വാദകരില് രസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം രസം ഉണ്ടാക്കുന്നതിനുള്ള ശ്ലോകം ഇതാണ് വിഭാവ അനുഭാവ ഭാവ സംയോഗോ രസനിഷ്പതി വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവ സംയോഗോ രസനിഷ്പതി വിഭാവവും അനുഭാവവും ഭാവവും ഒന്നിച്ചു ചേരുമ്പോഴാണ് രസമുണ്ടാകുന്നത് ഇനി എന്താണ് ഇവ ഓരോന്നും അതായത് വിഭാവം അനുഭാവം വ്യഭിചാരി ഭാവം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്നാമത്തതായി വിഭാവം ഒരു ഇമോഷൻ അഥവാ വികാരം ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ് ആണ് വിഭാവം ഒരു ഇമോഷൻ ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ് ആണ് വിഭാവം അത് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ആലംബന വിഭാവവും രണ്ടാമതായി ഉദ്ദീപന വിഭാവവും ആലംബന വിഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികാരങ്ങൾ ജനിപ്പിക്കാൻ കാരണമാകുന്ന കഥാപാത്രങ്ങൾ അഥവാ ക്യാരക്റ്റേഴ്സ് ആണ് ഉദ്ദീപന വിഭാവം എന്നാൽ വികാരം ജനിപ്പിക്കുന്ന സാഹചര്യമാണ് ആലംബനം കഥാപാത്രങ്ങളും ഉദ്ദീപനം സാഹചര്യങ്ങളും ഉദാഹരണത്തിന് ശാകുന്തളം ശാകുന്തളം നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വർക്കാണ് ശാകുന്തളത്തിനകത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ദുഷ്യന്തനിൽ ശൃംഗാരമുണ്ടാക്കുന്ന ആലംബന വിഭാവമാണ് ശകുന്തള അതേപോലെ തന്നെ തിരിച്ചും ശകുന്തളയിൽ ശൃംഗാരമുണ്ടാക്കുന്ന വിഭാവമാണ് ദുഷ്യന്തൻ അതൊരു ക്യാരക്ടറാണ് ഇനി ഇവിടെ ഈ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നത് ആ ആശ്രമ പ്രകൃതിയും അവിടെയുള്ള പൂക്കളും വൃക്ഷലതാദികളും ഒക്കെയാണ് അപ്പം അവയൊക്കെയാണ് ഉദ്ദീപന വിഭാവങ്ങൾ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് അടക്കുകയാണെങ്കിൽ അനുഭാവം ഒരു വികാരം ആക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ ചില ഭാവഭേദങ്ങൾ സൈക്കോ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് അതിനെയാണ് അനുഭാവ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു വ്യക്തി പല്ലുകൾ കടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ ഉള്ളിലുള്ള വികാരം ദേഷ്യമാണെന്ന് അതേപോലെ ചിരിക്കുമ്പം അയാളുടെ ഉള്ളിൽ സന്തോഷമാണെന്ന് മനസ്സിലാക്കാം നമ്മൾ കാണുന്ന ആക്ഷൻ അതായത് ചിരിക്കുക കരയുക പല്ലുകടിക്കുക തുടങ്ങിയിട്ടുള്ള അയാളുടെ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ചില ഭാവങ്ങള് അതാണ് അനുഭാവ മൂന്നാമതായി വ്യഭിചാരി ഭാവ ഇതിന്റെ മറ്റൊരു പേരാണ് സഞ്ചാരി ഭാവ എന്നുള്ളത് ഇത് ടെമ്പററി ഇമോഷൻസ് ആണ് ഉറങ്ങിക്കിടക്കുന്ന പല ഇമോഷൻസിനെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ചില ഫീലിംഗ്സാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തൻ്റെ കാമുകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യുവതിയുടെ പ്രധാനപ്പെട്ട വികാരം ശൃംഗാരമായിരിക്കും അതായത് സ്ഥായി ഭാവം ശൃംഗാരമായിരിക്കും എന്നാൽ അതിനോടൊപ്പം അവളുടെ ഉള്ളിൽ ജലസി ഡെസ്പെയർ ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള ചില ടെമ്പററി ഇമോഷൻസ് കാണും മുപ്പത്തിമൂന്ന് വ്യഭിചാരി ഭാവങ്ങളുണ്ട് എന്നാണ് ഭരതൻ പറയുന്നത് സായി ഭാവങ്ങൾ രാജാവാണെങ്കിൽ അവയുടെ സെർവൻസ് ആണ് വ്യഭിചാരി ഭാവങ്ങൾ എന്നുള്ളത് ഏതാനും ചില വ്യഭിചാരി ഭാവങ്ങളാണ് ഗ്ലാനി ശങ്ക അസൂയ സ്മൃതി വിഷാദം സ്വപ്നം നിദ്ര തുടങ്ങിയിട്ടുള്ളവ അപ്പൊ ഭരതനീ നാട്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാവങ്ങൾ സംയോജിച്ചുകൊണ്ട് രസം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചിത്ര മാത്രമാണ് വിഭാവം അനുഭാവം വ്യഭിചാരി ഭാവം എന്നിവയുടെ സഹായത്തോടുകൂടി ഉണ്ടാകുന്ന ചില സ്ഥായി ഭാവങ്ങൾ ആ സ്ഥായി ഭാവങ്ങൾ ചേർന്നിട്ടാണ് രസമുണ്ടാകുന്നത് ഇനി ചില സ്ഥായി ഭാവങ്ങളും പ്രധാനപ്പെട്ട സ്ഥായി ഭാവങ്ങളും അവ മൂലമുണ്ടാകുന്ന രസങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ സ്ഥായിലാണ് രതി അഥവാ ലവ് അതുമൂലം ഉണ്ടാകുന്ന രസമാണ് ശൃംഗാരം അഥവാ ഇറോട്ടിക് രണ്ടാമത്തത് ഹാസ അഥവാ ഹ്യൂമർ എന്ന് പറയുന്ന സ്ഥായി കാരണം ഉണ്ടാകുന്നത് ഹാസ്യ അഥവാ അത് കോമിക് രസയാണ് ശോകം ശോകം എന്ന് പറയുന്ന സ്ഥായി സോറോ എന്ന് പറയുന്ന സ്ഥായി കാരണം ഉണ്ടാകുന്നത് കരുണ എന്ന് പറയുന്ന രസമാണ് ദ കമ്പാഷനേറ്റ് ക്രോധം എന്ന് പറയുന്ന സ്ഥായി കാരണം ഉണ്ടാകുന്നത് രൗദ്രം എന്ന് പറയുന്ന രസമാണ് ക്രോധം അഥവാ ആങ്കർ അതുമൂലം ഉണ്ടാകുന്നത് രൗദ്രം അഥവാ ദ ഫ്യൂരിയസ് ഉത്സാഹം എന്ന് പറയുന്ന സ്ഥായി അഥവാ എനർജി എന്ന് പറയുന്ന കാരണം ഉണ്ടാകുന്നത് വീരം എന്ന് പറയുന്ന രസമാണ് ഹീറോയിക് ഭയ അഥവാ എന്ന ഫിയർ എന്ന് പറയുന്ന കാരണം ഉണ്ടാകുന്നത് ഭയാനക എന്ന് പറയുന്ന രസമാണ് ടെറിബിൾ ജുഗുപ്സ എന്ന് പറയുന്ന സ്ഥായിൽ ഡിസ്കസ്റ്റ് എന്ന് പറയുന്ന സ്ഥായിൻ കാരണം ഉണ്ടാകുന്നത് ഭീപൽസം അഥവാ റിപ്പൽസീവ് രസമാണ് വിസ്മയ എന്ന് പറയുന്ന സ്ഥായിൽ വണ്ടർ വിസ്മയ എന്ന് പറയുന്ന സ്ഥായിൻ കാരണം ഉണ്ടാകുന്നത് അത്ഭുത എന്ന് പറയുന്ന രസമാണ് ദ മാർവലസ് ഇത് കൂടാതെ ശാന്തരസം പിന്നീട് ചേർത്തതാണ് സാമ എന്ന് പറയുന്ന ഭാവം സാമ എന്ന് പറയുന്ന സ്ഥായിൻ കാരണമാണ് ശാന്തരസം ഉണ്ടാകുന്നത്